വടകരയിൽ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി. മനയത് ചന്ദ്രനാണ് ഇത്തവണ വടകരയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. ചീക്കനാണ് മത്സരിച്ച ആ ഒരു മണ്ഡലത്തിലാണ് ഇത്തവണ എൽ ജെ ഡിയുടെ മനയത് ചന്ദ്രൻ മത്സരിക്കുന്നത്. നിരവധി ചർച്ചകൾക്കൊടുവിലാണ് ഇദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നത്. ഇപ്പോ വടകര എന്ന് പറയുന്നത് തുടർച്ചയായി എൽ ഡി എഫ് നിലനിർത്തുന്ന ഒരു സീറ്റാണ് അല്ലെ? അപ്പോ സീക്കനാണ് എന്ന് പറയുന്ന ആ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പകരക്കാരായാണ് ഇനി വരാൻ പോകുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? വടകര ഇടതുപക്ഷ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വളരെ ശക്തമായ അടിത്തറയുള്ള സംഘടനാ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോലും 5000 വോട്ടിന് ലീഡുള്ള ഒരു മണ്ഡലമാണ്. തുടർ ഭരണത്തിനോട് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, മുന്നണി മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാട്, അത് നടപ്പിലാക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തന്നെ വിജയിപ്പിക്കും. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മടപ്പള്ളി കോളേജ്, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള സംരംഭം, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദ സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, കടലോര മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തൽ, അങ്ങനെ നിരവധി പദ്ധതികൾ, അത് അടിസ്ഥാന സൗകര്യം മാത്രമല്ല വികസന കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് ഇവിടെ, അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നു? പ്രാദേശികമായ ഒരു പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇല്ല. ഞങ്ങളെല്ലാം ഒരു മനസ്സോടെ ഒരു ശരീരത്തോടെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ തുടർ ഭരണത്തിന് കൈവെക്കാൻ വടകര നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി ഉണ്ടാകും. വലിയൊരു ജനാവലിയുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം ഇപ്പോൾ പ്രകടനം ആരംഭിച്ചിരിക്കുകയാണ്. വടകര 5 മണിക്കിന് സമീപത്ത് നിന്നാണ് ഈ ഒരു പ്രകടനം ആരംഭിച്ചത്. വടകരയിലെ CPM അതേപോലെ തന്നെ LJDയുടെ എല്ലാം തന്നെ നേതാക്കൾ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. CK നാണുവിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് 5 മണിക്കിന് സമീപത്ത് നിന്നും നേരത്തെ ഈയൊരു പ്രകടനം തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് പറയാൻ കാണുന്നത്. 100 കണക്കിന് ആളുകളാണ് ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്.